ഹായ് അസ്സലാമു അലൈക്കും. ജസ്നാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദാ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇന്ന് ഞാനിവിടെ എത്താനുണ്ടായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖത്തറിൽ നിന്നും വലിയ ബഹുമതികളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഒരാൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കാല് കുത്താൻ വേണ്ടിയിട്ട് കണ്ണൂർ എയർപോർട്ടിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. കമോൺ. അപ്പോൾ ഏകദേശം അവന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മളെ ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ ശാന്തതയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ. നമ്മളെ ആ ഒരു കോഴിക്കോട് എയർപോർട്ട് കണ്ട് ശീലമായ ആളുകളെ സംബന്ധിച്ച് കണ്ണൂർ എയർപോർട്ട് വളരെ ഫ്രീ ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വരവ് വല്ലാത്തൊരു വരവ് തന്നെയാണ് അല്ലേ. ഒരുപാട് പ്രവാസികൾ ആഗ്രഹിക്കുന്ന ഒരു വരവാണ് ഇത്. നാട്ടിലുള്ള ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി പുറത്ത് കാത്തിരിക്കുമ്പോൾ ഈ നടന്നു വരുന്ന കാഴ്ച ഏവരുടെയും ഹൃദയത്തിൽ ഏത് സമയത്തായാലും വല്ലാത്തൊരു നൊമ്പരം തന്നെയായിരിക്കും. അപ്പോൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അത് ആര് തന്നെ ആയാലും ഇതുപോലെ മനസ്സിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് എത്രയും പെട്ടെന്ന് തന്നെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏകദേശം അവനെ എത്തിത്തുടങ്ങാറായി എന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ്. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാത്തിരിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ അനുഭവിക്കാത്ത ആളുകളും കുറവായിരിക്കും. അപ്പോൾ അവരൊക്കെ അവരുടെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതാ നമ്മുടെ ആളെത്തിത്തുടങ്ങി. ഇതാ കാലുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ടാറ്റൊക്കെ തന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അസിമോൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അസിമോന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവൻ എങ്ങനെയാണ് അവൻ്റെ സന്തോഷം എന്ന് അവന് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം ആൾ ഭയങ്കര സംസാരപ്രിയനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അസിമോൻ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. കാരണം ഗർഭത്തിൽ 2 മാസമായപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞിന് അംഗവൈകല്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ഭൂമിയിലേക്ക് വരുത്തണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോഴും അത് പടച്ച റബ്ബിൻ്റെ വിധിയാണെന്ന് കൽപ്പിച്ച് അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്ത ഒരു രക്ഷിതാവിൻ്റെ പുന്നാര മോനാണ് ഈ നടന്ന് ഇന്ന് എല്ലാം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എയർപോർട്ടിൽ 2-3 സമ്മാനങ്ങളൊക്കെ അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട്. അപ്പോൾ അത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവനായിട്ട് പുറത്ത് പോകാമെന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറേ ആളുകൾക്ക് സെൽഫി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ അവൻ്റെയൊക്കെ ഈ ഒരു വിജയത്തിന് പിന്നിൽ അവൻ്റെ കൂടെ തണലായി നിൽക്കുന്ന അവൻ്റെ ഉപ്പ നമ്മോട് കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? അതെ, യാത്ര എന്താ പറയുക, ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു. കാരണം ലോകോത്തര താരങ്ങൾക്കൊപ്പം കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു അനുഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഇൻഡിഗോ വിമാനത്തിൽ അവർ അനൗൺസ് ഇറങ്ങാൻ നേരം അനൗൺസ് ചെയ്യലോ. അപ്പോൾ പറഞ്ഞു ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഒരു ഇഷ്ടാതിൽ ആ ഫ്ലൈറ്റിൽ. അപ്പോൾ അത് അവിടെ അത്രയും പാസഞ്ചേഴ്സ് ഒരു അതിഥിയെക്കുറിച്ച് അവർ പറഞ്ഞത് കേൾക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ മകനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു യാത്രയായിരുന്നു ഖത്തർ. അതെ അതെ തീർച്ചയായും. അതെ, 1 ആഴ്ചക്ക് പോയതാണ് അത്. പിന്നെ 12 വരെ നീട്ടി, പിന്നെ അത് ഒന്നുകൂടി നീട്ടി 24 വരെ ഇന്ന് വരെ. അതാണ് ചരിത്രമായത്. മോന്റെ കൂടെ എല്ലാ ടൈമും നിങ്ങൾ ഉണ്ടായിരുന്നു? ആ, ഒരാൾ കൂടെ എപ്പോഴും വേണല്ലോ. അപ്പൊ ഫുൾ ടൈം. അപ്പൊ ഈ താരങ്ങളൊക്കെ നേരിട്ട് കാണാൻ നിങ്ങൾ? അതെ, ഞാനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു അവസരം ലഭിച്ചു. സന്തോഷം. അപ്പോ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. അതെ 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 അതെ. വെറും മാംസകഷ്ണമായി ഭൂമിയിലേക്ക് പിറന്നു വീണ അസീമിന് ഇന്ന് നേട്ടങ്ങളുടെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചത് അവന് കൊടുത്ത ഒരു ആത്മവിശ്വാസവും അവന് കിട്ടിയ ഒരുപാട് കഴിവുകളും എല്ലാം വെച്ചിട്ടാണ്. പിന്നെ ഇതാ ഈ സമ്മാനങ്ങളൊക്കെ കണ്ടിട്ട് അവൻ അങ്ങോട്ട് വിട്ടു പോരുന്നില്ല. അതിൻ്റെ പിന്നാലെ തന്നെയാണ് അത് അവൻ എന്നെ കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. പിന്നെ എല്ലാ കാര്യവും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരാളവൻ വിളിക്കാതെ അവൻ എന്നെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് ചെയ്യാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ ഈ അസീം. അപ്പോൾ അസിം നല്ല വിശപ്പിലാണ്. അപ്പോൾ ഒരു ആദ്യം ഫുഡ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അവന് ഫുഡ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ വഴിയേ വിശേഷങ്ങളൊക്കെ അറിയാം. കമോൺ.
ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അവിടുന്ന് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആള് വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും ലഗേജൊക്കെ ഇതാ ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ കാറിൽ ഇനി ഒരു തരി പോലും സീറ്റ് ബാക്കിയില്ല. എങ്ങനെ പോകുമെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും അവൻ എന്റെ മടിയിൽ കയറി ഇരിക്കാന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഏതായാലും അവനെ ആദ്യം ഞാൻ സീറ്റിലൊന്ന് ഇരുത്തട്ടെ, അതിന് ശേഷം സ്പേസ് നോക്കിയിട്ട് അവനെ മടിയിൽ ഇരുത്താം. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെക്കാളും ചെറിയ പ്രായമുള്ള മോനാണ്. അപ്പോൾ നമ്മൾ മടിയിൽ ഇരുത്തുമ്പോൾ അതിനെ നെഗറ്റീവായിട്ടൊന്നും കാണേണ്ടതില്ല. നമ്മളെ മക്കളെക്കാളും ചെറിയ പ്രായമുള്ള കുട്ടികളെ നമുക്ക് മടിയിൽ ഇരുത്തിയാലൊന്നും ഒന്നും തോന്നേണ്ടതില്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ അപ്പോൾ അവൻ്റെ കാലിലെ ഇത് അഴിച്ചു കൊടുക്കാനുണ്ട്. ഹലോ, നസീമിനെയും കൊണ്ട് പോകും കേട്ടോ. ഇവനെ അല്ലെങ്കിൽ ഇവനെ പിടിച്ചാൽ കിട്ടൂല എന്നാ പറഞ്ഞത്. അപ്പൊ നേരെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇതാ കയ്യോടെ പിടികൂടിയിട്ട് കൊണ്ടുപോവാണ്. എപ്പോഴും അവൻ്റെ കൂടെ ഒരാൾ വേണം. കാരണം എന്ത് കാര്യങ്ങളും അവന് പറഞ്ഞാലും ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒരാൾ വേണം. അപ്പോൾ മുഖം ഒന്ന് വിയർക്കുന്നുണ്ട്, എനിക്കൊന്ന് തുടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അതോടൊപ്പം തന്നെ പോകുന്ന വഴിയിലും കുറച്ച് ആളുകൾ കണ്ണൂർ വഴിയല്ലേ വരുന്നത്, അപ്പോൾ അവിടെ ഒരു പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് നിർത്തിയിട്ട് അവർക്കും അവരെ കൂടെ നിന്നിട്ട് എന്തൊക്കെയോ സെൽഫി എടുക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും കുറച്ച് സമയം ഞങ്ങൾ നിർത്തിയിട്ട് അവർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും അവൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഇപ്പോൾ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചെറീസ് ബേക്കറിയിലേക്കാണ് വന്നത്. ഇവിടെ ആകുമ്പോൾ അവന് വേണ്ടത് റൈസ് ഐറ്റംസ് അല്ല, അവന് പിസ്സയും അതുപോലെ ജ്യൂസൊക്കെയാണ് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് തന്നെ പോരാന്ന് തീരുമാനിച്ചത്. അപ്പോൾ അത്യാവശ്യം ആ ഏരിയയിൽ നല്ല ഒരു സ്നാക്സ് ഐറ്റംസ് കിട്ടുന്ന ഒരു ബേക്കറിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ചെറീസിൽ കയറിയത് കേട്ടോ. അസീമിൻ്റെ വിശേഷങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാതാ എൻ്റെ അടുത്തിരിക്കുന്നത്. ഹാപ്പിയാണ്, അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് ഖത്തറിൽ നിന്ന് വന്ന് ഇവിടെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നത്. അസീം, ഓയ് അസീം മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം. എങ്ങനെയുണ്ടായിരുന്നു ഖത്തറി യാത്രയൊക്കെ? ഖത്തറി യാത്ര വലിയൊരു അനുഭവത്തിൻ്റെ ഒരു കൂമ്പാരമായി മാറി. 6 ദിവസത്തിന് പോയിട്ട് 32 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞ്. അതെ, 6 ദിവസത്തിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ പോരാൻ തോന്നുന്നില്ല. അവിടുന്ന് പോരാൻ തോന്നുന്നില്ല അല്ലേ? അതെ. ഇല്ല, അപ്പോ എങ്ങനെയുണ്ട്, എന്താണ് ഖത്തറിന്റെ അവസ്ഥ? നമ്മുടെ നാടും ഖത്തറും തമ്മിൽ ഇപ്പൊ എന്താ തോന്നുന്നത്? ഖത്തർ ഭയങ്കര എല്ലാവർക്കൊന്നും ഖത്തർ ഭയങ്കര ഡിഫറൻറ്റാണ്. ഇവിടെയല്ല, പിന്നെ നമ്മളെ പോലുള്ള ആ കുട്ടികൾക്ക് പ്രത്യേക കയറി ഖത്തറിൽ കിട്ടുന്നുണ്ട്. എവിടെ കയറി ചെന്നാലും എവിടെ പള്ളികളിലായാലും അങ്ങില്ല, വേറെ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും എവിടെ പോകാണെങ്കിലും ഞങ്ങളെ പോലുള്ളവർക്ക് പ്രത്യേക കയറിങ് അവരെ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു ഫെസിലിറ്റീസ്. സന്തോഷം കൂടി അല്ലേ. പിന്നെ ആളുകളൊക്കെ അല്ലേ, ഒരുപാട് ആരാധകരുള്ള ഒരുപാട് കളിക്കാരെ നേരിട്ട് കാണാനൊരു ഭാഗ്യം കിട്ടിയില്ലേ? അപ്പൊ എന്താ തോന്നിയത്? ശരി, വേണം, ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ സന്തോഷം പറയാൻ കഴിഞ്ഞ നമുക്ക് അറിയില്ല. കാരണം അത്രക്ക് സന്തോഷമായിരുന്നു. മെസ്സിനെന്ന് എംബാപ്പിനൊന്നും കാണണമെന്ന് തീരെ വിചാരിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ ആഗ്രഹം റൊണാൾഡോനെ കാണണമെന്നായിരുന്നു, പക്ഷേ അത് മാത്രം നടന്നില്ല. പക്ഷേ വേറെ 2 ആഗ്രഹങ്ങൾ സാധിച്ചു. ആ ഒരു സന്തോഷം കൂടെ ഉണ്ട് അല്ലേ. പിന്നെ അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങാനൊക്കെ അവസരം കിട്ടി എന്ന് പറഞ്ഞു. അതെ, യുസേഷ് ഫൈനലിലും ഫൈനലിലും ഗ്രൗണ്ടിൽ ഇറങ്ങാനൊരു അവസരം കിട്ടി. ഭയങ്കര സന്തോഷമായിരുന്നു. ലോകത്തെല്ലാവരും ഇങ്ങനെ എല്ലാവരും മുമ്പിൽ ഞങ്ങളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മോനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഗാനിമിനെ കണ്ടു എന്ന് പറഞ്ഞല്ലേ. അതെ, ആ ഒരു അനുഭവം എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. ഗാനിമ് നമ്മളെ ഖത്തർ വേൾഡ് കപ്പ് ഉദ്ഘാടനം ചെയ്ത വലിയൊരു വ്യക്തിയാണ് അല്ലേ, എല്ലാവരും ഒറ്റ നോക്കിയ വലിയൊരു വ്യക്തി. അപ്പം അദ്ദേഹത്തെ കാണാൻ പല വഴിക്ക് ശ്രമിച്ചു, അങ്ങനെ ഒരു വലിയ കണ്ടു. അപ്പം വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വാക്കുകൾ വളരെ ഇൻസ്പിറേഷനാണ്. അദ്ദേഹത്തിനും എൻ്റെ പോലെ തന്നെ ഒരുപാട് എൻ്റെക്കാട്ടിലും വലിയ വലിയ വിഷൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഞാനൊരു ഫൗണ്ടേഷൻ കാക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചപ്പോൾ വരാനും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാഷയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഭാഷയൊക്കെ അങ്ങനെ ഒപ്പിച്ചു അല്ലേ. പിന്നെ ഏതായാലും ആഫീസ് പട്ടൊക്കെ നേടിയിട്ടുണ്ടല്ലോ, അതൊക്കെ അവിടെ ചെന്നിട്ട് ഉപകാരപ്പെട്ടോ? അതെ, ഉപകാരപ്പെട്ടു.
സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അത് പറയാൻ പറ്റൂല, ഒരാളെ പറഞ്ഞ മറ്റേ വിഷമം അങ്ങനെയല്ല, എല്ലാരും ഖത്തറെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ സൃഷ്ടിച്ച ഒരു രാജ്യമായിട്ടുണ്ട്. ഒരുപാട് ഒത്തുമണികളെ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഒരാളെ പേര് പറഞ്ഞാൽ പിന്നെ ഇത്ര പേരുകളൊക്കെ ലിസ്റ്റ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് വായിച്ച് നമുക്ക് സമയം പോകും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊന്ന് പറ അവിടുത്തെ. ഭക്ഷണം കഴിച്ച നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ ഗ്യാനിന്റെ ബാക്കി കാര്യങ്ങൾ പറ എന്തൊക്കെയാണ് കണ്ടപ്പോ നിങ്ങളെന്തെങ്കിലും സംസാരിച്ചോ? സംസാരിച്ചു ഗാനിമും ഞാനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഗാനിമി വേറെ, ഗാനിമി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വേറെയാണ്. അതൊക്കെ എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായി പോയി. എന്നോട് കുറേ ആൾക്കാർ ഞാൻ അവിടെ പോയപ്പം ഖത്തറിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗാനുവിനെ ഒന്ന് കണ്ട കാരണം എന്ന് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തി, അങ്ങനെ അദ്ദേഹം അപ്പോയിൻമെൻറ്റ് തന്നു. അങ്ങനെ കയറി തന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിന് അദ്ദേഹം നല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അര മണിക്കൂറോളം സംസാരിക്കാൻ പറ്റി. നല്ല ഉഷാറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലേക്ക് വിളിച്ചു എന്നൊക്കെ കേട്ടു. അദ്ദേഹം വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എപ്പോ വരാനൊന്നും പറയാൻ പറ്റത്തില്ല. മെസ്സി എംബാപ്പയെ കണ്ടപ്പം നമ്മൾക്ക് ആരും കാണുന്ന വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നു. എന്നോട് കൊങ്കണ ആൾക്കാർ പറഞ്ഞു നമുക്ക് വിളിക്കാനേ പറ്റൂ, അവർ വരേണ്ടത് അവരെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെസ്സിനെ കണ്ടപ്പം എംബാപ്പനെ കണ്ടപ്പം നമ്മളെ കണ്ടോട് പോയി. ഞാൻ മെസ്സി 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 എംബാപ്പനെ അങ്ങനെ വിളിച്ചു. അപ്പം എംബാപ്പയും മെസ്സിയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അടുത്ത് കാണുകയാണല്ലേ. അതെ, എനിക്ക് ഞാൻ പറഞ്ഞത് കാണാൻ വേണ്ടി പ്രത്യേകം പെർമിഷനൊക്കെ വാങ്ങിയിട്ടാണോ? ആ പ്രത്യേകം പെർമിഷൻ അവരുടെ ഭാഗത്ത് തന്നെ കിട്ടണം. അങ്ങനെയാണ് ഓഫീഷ്യന്റെ ഇത് കിട്ടിയാലും നമുക്ക് അതിനുള്ളിൽ തന്നെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെയൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടി. അതെ, അപ്പൊ അസീം എന്ന് പറഞ്ഞാല് ചില്ലറക്കാരനല്ല അല്ലേ, നമ്മൾ ഇയാളൊക്കെ എല്ലാരും കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ ഒരുപാട് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് അസീം. അപ്പൊ അവന്റെ പാരന്റ്സിനാണ് അതിന്റെ ഒരു പ്രത്യേക ക്രെഡിറ്റ്. ഇതാ എവിടെ കയറിയിരിക്കണമെങ്കിലും ഒറ്റയ്ക്ക് തന്നെയാണ് മോനിരിക്കുള്ളൂ. അപ്പോൾ ഒരാൾ എടുത്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട, ഞാൻ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് എത്ര ഹൈറ്റിലുള്ള ചെയറിലായാലും അവൻ തന്നെ കഴിയുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അവിടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷോപ്പിലുള്ള ആളുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് അസിമോനെ, അപ്പോൾ ഖത്തർ വേൾഡ് കപ്പിൻ്റെ കുറേ ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഖത്തറുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളെന്ന് പറഞ്ഞു? ഖത്തറുമായിട്ടും ബന്ധപ്പെട്ടിട്ട് ഞാൻ ഉടനെ പോകുമ്പോൾ ഒരു 25 25 കിലോ കഴിഞ്ഞു, 29 30 29 കിലോ കഴിഞ്ഞു.
ചിരിച്ചിരുമ്പോ 32 രൂപയായി. 32 കിലോ. ഒട്ടകത്തിന്റെ പുറത്ത് ഞങ്ങൾ ആദ്യമായിട്ട് കേറി. അതെ ഒരു മുത്തുമാണി അസിനെ വെക്കാന്ന് പറയും. പക്ഷേ അദ്ദേഹം പൊങ്കയിച്ചിട്ട് ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി. അങ്ങനെ ഭയങ്കര എന്താ എക്സ്പീരിയൻസ് എന്നാ ഇങ്ങനെ വീഴാ കേറുന്ന വരെ വേറിയുണ്ടായിരുന്നു. കേറി കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഒട്ടകം ഇറങ്ങുമ്പോഴും പൊന്നുമ്പോഴും നല്ല മുറുക്കി പിടിക്കണം, അല്ലെങ്കിൽ തറച്ചു പോകും. ബേക്കില് എന്റെ മുത്തുമണി ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയായിരുന്നു കാറുകളിലൊക്കെ യാത്ര ചെയ്യുന്നത്? പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ള കാറുകളൊക്കെ കാണാൻ പറ്റും. റോൾസ് റോയ്സും മറ്റേ കാറുകളൊക്കെ. ഞാന് ഒരു സ്പോർട്സ് കാറിൽ യാത്ര ചെയ്യുന്ന വലിയ ആഗ്രഹമല്ല ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം എന്റെ ഒരു മുത്തുമണി എനിക്ക് സ്പോർട്സ് കാറിൽ കയറ്റി എന്റെ ഒരു റൈഡൊക്കെ കൊണ്ടുപോയി. സ്പോർട്സ് കാറിലൊക്കെ മസ്റ്റാങ്ങിൽ കയറിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞ ഏയ് പോകാനുള്ള ബോധ്യം ഇല്ലായിരുന്നു. പിന്നെ സമയം കഴിഞ്ഞ എന്തായാലും പിന്നെ വലിയ അപ്പ് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് പിന്നെ ഒരു ഓളമില്ലല്ലോ. പിന്നെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു, ആ ഒരു സ്നേഹമൊക്കെ അവരോട് അറിയിക്കല്ലേ. ഒരുപാട് ആളുകൾ സ്നേഹം കൊണ്ട് വീർപ്പും ഒക്കെ ആയിരുന്നു. ആ ഈ കസേരയിലൊക്കെ ഒറ്റക്ക് കയറിയിരിക്കൂല്ലേ, ഈ ഭയങ്കര സംഭവമാണ്. ആ അതാണ് ഇതുപോലെയുള്ള ആളുകളോടൊക്കെ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അസിമോ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ നമ്മളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒതുക്ക. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങൾ, എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും തോന്നുമ്പോഴും ഞാൻ ഓരോ ആഗ്രഹങ്ങളും എൻ്റെ ഉപ്പാനോടും മറ്റുള്ളവരോടും ഇങ്ങനെ പറയും. അപ്പം ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ആഗ്രഹങ്ങളും ഉപ്പാനും മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പറയും. അപ്പം ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പെക്കന്ന് പെക്കന്ന് ഇങ്ങനെയൊക്കെ സാധിച്ചു വെക്കുന്ന ആളുകൾ ഞാൻ വലിയ സർപ്രൈസ് ആകും. ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിക്കും, ഒരു സ്പോർട്സ് കാറിൽ കാണും. അപ്പോൾ സ്പോർട്സ് കാറിലായപ്പോൾ ഞാൻ ചോദിച്ചു, സ്പോർട്സ് കാറിലല്ലേ, അപ്പോൾ ഒന്ന് തുറന്ന് വെക്കുന്ന ഒരു സ്പോർട്സ് കാറിൽ കാണുന്നു. പിറ്റേ ദിവസം തന്നെ എനിക്ക് തുറന്നൊക്കെ സ്പോർട്സ് കാർ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷ പോകും. അത് കാണുമ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസാണ്. അപ്പം നിങ്ങളും ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്ന ആ സ്വപ്നത്തിന് വേണ്ടി കുതിക്കുക. ഒരുപാട് റെക്കോർഡുകളൊക്കെ കിട്ടിയല്ലോ, നീന്തി കടന്നു അല്ലേ, അതുപോലെ ഖുർആൻ മനപ്പാഠമാക്കി, ആപ്പിള് പട്ടം കിട്ടി, അതുപോലുള്ള ഒരുപാട്. ഇനി എന്താണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്? ഇനി അടുത്തത് എവറസ്റ്റ് കയറണമെന്നാണ്. എവറസ്റ്റ് കീഴടക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് അല്ലേ? ഓ എന്തായാലും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഇനി അസീമിന് എവറസ്റ്റ് കീഴടക്കണം എന്നുള്ള ഒരു ചെറിയ വലിയ ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും അതും കൂടെ പഠിച്ച റബ്ബ് അവൻ്റെ ആഗ്രഹം സഫലീകരിച്ച് കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മോട് അസിമോന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ അവിടുന്ന് പോരാൻ തീരെ ഇഷ്ടമില്ല എന്നപ്പോൾ പറയണത്. 26 കിലോ ഉള്ള ആളിപ്പോൾ 32 കിലോ ഒക്കെ ഈ ഒരു മാസം കൊണ്ട്. നല്ല ഭക്ഷണം, നല്ല റൈഡ്, നല്ല നല്ല ലക്ഷറി ലൈഫായിരുന്നു കിട്ടിയത്. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കാത്ത സുഖങ്ങൾ അവൻ അനുഭവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും അവസരങ്ങൾ ഒരുക്കി കൊടുത്ത ആളുകളോടാണ് നന്ദി പറയുന്നത്. കാരണം ഇവനെ പോലുള്ള ആളുകളൊക്കെ ഇത്രയും ഉയരങ്ങളിൽ എത്തിക്കാൻ നിങ്ങളൊക്കെ കാണിച്ച ഈ ഒരു മനസ്സിന് ജസ്ന സോഗിലൂടെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ പിന്നീട് കാണാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അവരെ പോലുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണട്ടെ ഇതുപോലുള്ള കുട്ടികൾ ഉയരങ്ങളിലേക്ക് എത്തുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.